പേർഷ്യൻ രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഷാ ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ദൈവഭക്തനായിരുന്നു. തൻ്റെ രാജസിംഹാസനത്തോട് ചേർന്ന് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിക്കകത്തേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ്, ഭരണകാര്യങ്ങളിൽ തൻ വ്യാപൃതനാകുന്നതിന് മുൻപ് ആ മുറിക്കകത്തൊന്ന് കയറി വരിക പതിവായിരുന്നു. എന്താണ് ആ മുറിക്കകത്തെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷാ ചക്രവർത്തി മരിച്ചു. ആ മുറിക്കകത്ത് പലരും കയറി. ഒരു പഴയ ഒരു കീറിയ ഉടുമ്പ്, പഴയ ഒരു പെട്ടി, ഇതല്ലാതെ മറ്റൊന്നുമില്ല. കാരണം രാജാവാകുന്നതിന് മുൻപ് ഈ ചക്രവർത്തി ഒരാട്ടിടയായിരുന്നു. അന്നിട്ട ഉടുപ്പാണ് ആ പെട്ടിക്കകത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ പഴയ കാലങ്ങളെക്കുറിച്ച് എന്നും താൻ ഓർമ്മിക്കുമായിരുന്നു. പലരും ഇന്ന് ഈ വിശ്വാസ ജീവിതയാത്രയിൽ പരാതി പറഞ്ഞുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ദൈവം ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതാണ്. മുടിനായ പുത്രൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവന് കൊടുത്ത ആ സ്വീകരണവും ആ സദ്യയും ആ സൽക്കാരങ്ങളും ഒന്നും ഇഷ്ടപ്പെടാതെ മാറി നിന്നുകൊണ്ട് അവൻ പരാതി പറയുക, എനിക്ക് അപ്പനൊന്നും തന്നിട്ടില്ല ഇതുവരെ. സത്യത്തിൽ അപ്പന് ചോദിക്കാറുള്ളത്, മോനെ ഈ വന്നവൻ ജോലിയില്ലാതെ കറങ്ങി നടന്നപ്പം നിനക്കിവിടെ ജോലിയില്ലായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ പന്നി കഴിക്കേണ്ട വാളവരം പോലും കഴിച്ചപ്പോൾ നിനക്കിവിടെ ഭക്ഷണത്തിൽ കുറവുണ്ടായിരുന്നു. ഇട്ട വസ്ത്രമൊന്നും മാറി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ നാറിയ വസ്ത്രം ഇട്ടുകൊണ്ട് അവൻ അന്യദേശത്തോട് നടന്നപ്പം നിനക്ക് വസ്ത്രത്തിന് കുറവുണ്ടായിരുന്നു. പന്നിക്കൂടിനോട് ചേർന്ന് ആ നാറ്റം അടിച്ച് അവൻ കിടന്നുറങ്ങിയപ്പം നിനക്ക് ഇവിടെ കിടക്കാൻ സൗകര്യങ്ങളില്ലായിരുന്നു ഉണ്ടായിരുന്നു. ഇതൊക്കെ ആര് തന്നതാ? അപ്പൻ തന്നതാ, അല്ലാതെ ആര് തരാൻ? അപ്പൊ ഇതൊക്കെ മറന്നിട്ടാണ് നീ ഇപ്പൊ പറയുന്നത് അപ്പൻ എനിക്കൊന്നും തന്നിട്ടില്ലെന്ന്. ഇതുപോലെ നാമം ദൈവത്തോട് ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നിട്ട്, ദൈവം ചെയ്ത നന്മകൾ മറന്നിട്ട് എന്താ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഈ വിശ്വാസ ജീവിത യാത്രയിൽ ഇത്രയും ക്ലേശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പരാതി പറയുമ്പോൾ അതിന് മുൻപ് നോർക്കണം, ഇതുവരെ നടത്തിയതാര ദൈവമാ, ഇതുവരെ കൊണ്ടുവന്നതാര ദൈവമാ. പരാതികളും പരിഭവങ്ങളും കൂടാതെ കർത്താവിന്റെ മുൻപാകെ നമുക്ക് സമർപ്പിച്ചിട്ട് പറയാം, എല്ലാത്തിനും നന്ദി കർത്താവേ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇസ്രായേൽ മക്കളെ പോലെ എന്നും പരാതി പറയുകയും പിറുപിറുത്തുകൊണ്ടും മുൻപോട്ട് യാത്ര ചെയ്യാൻ കർത്താവേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി എല്ലാത്തിനും നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് ദൈവം ബാഗി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.